أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وترى كثيرا منهم يسارعون في الإثم والعدوان وأكلهم السحت لبئس ما كانوا يعملون صدق الله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ യഥാവിധി ജീവിതത്തിൽ പാലിക്കുകയും ഈ ലോകത്തും പരലോകത്തും വിജയം നേടുന്നവരിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകും. നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പരീക്ഷണങ്ങൾ ഒരു വശത്ത് അഭിമുഖീകരിക്കുന്നുണ്ട്, അനേകം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെയും അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ അത്യാഗ്രഹത്തിനും ആർത്തിക്കും ആസക്തിക്കും കുറവ് സംഭവിക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തെ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എത്രമാത്രം പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളുമൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ പോലും ഒരു ജീവിതത്തിൽ പാഠങ്ങൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്നത് ഇന്നത്തെ മനുഷ്യ സമൂഹത്തെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു വശത്ത് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് വെട്ടിപ്പിടിക്കാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആർത്തിയും ആഗ്രഹങ്ങളും. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നുമില്ല. എന്തിനാണ് ഈ വെട്ടിപ്പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനും അതിന് പ്രത്യേകിച്ച് ഉത്തരങ്ങൾ ഒന്നും ലഭ്യമല്ല എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു മലയാള കവിതയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ, ചക്ഷുശ്രവണ ഗളസ്ഥമാൻ ദുർദൂരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ, കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു എന്ന് പറയുന്ന ഒരു കവിത നമ്മൾ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. പാമ്പിന്റെ വായിൽ മരിക്കാൻ വേണ്ടി പകുതി വിഴുങ്ങിയിരിക്കുന്ന തവള അപ്പോഴും ഭക്ഷണത്തിന് ആർത്തിയോടുകൂടി ആഗ്രഹിക്കുന്നതുപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് അതിൽ വിശദീകരിക്കുകയാണ്. വളരെ അർത്ഥവത്തായ ഒരു ആശയം ഉൾക്കൊള്ളുന്ന വരികളാണ്. മനുഷ്യന്റെ ഇന്നത്തെ ഒരു പശ്ചാത്തലമെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ വിഴുങ്ങിയിരിക്കുകയാണ് ലോകത്തെ. മഹാമാരിയും പ്രതിസന്ധികളും സാമ്പത്തിക മാന്ദ്യവും ഒക്കെ മനുഷ്യനെ വിഴുങ്ങുകയാണ്. അപ്പോഴും വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹങ്ങളും അതിനുവേണ്ടി എല്ലാവിധ അന്യായങ്ങളും പ്രവർത്തിക്കുകയും അഴിമതിയും കൈക്കൂലിയും ഒക്കെയായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഭരണകൂടത്തിന്റെ മേഖലകൾ മുതൽ മന്ത്രിമാർ മുതൽ ഇങ്ങനെ താഴേക്ക് വന്നാൽ, താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ മുതൽ പിന്നെ കുടുംബപരമായ വിഷയങ്ങൾ മുതൽ പള്ളിക്കമ്മിറ്റി വരെ അന്യായമായ സമ്പത്ത് വെട്ടിപ്പിടിക്കാനുള്ള ഈ ആഗ്രഹം, ആസക്തി, അതിന്റെ പിന്നിലാണ് മനുഷ്യനുള്ളത് എന്നാണ് ഈ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്റിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വതഅക്കുലൂന തുറാസ അഖ്ലൽ ലമ്മ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ വതഅക്കുലൂന തുറാസ അഖ്ലൽ ലമ്മ അനന്തര സ്വത്ത് പോലും, വാപ്പയുടെ മാതാപിതാക്കളുടെ സ്വത്ത് പോലും
അവർ വെട്ടിപ്പിടിക്കുകയാണ്, അന്യായമായി തിന്നുകയാണ്. വത്തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, നിങ്ങൾ സമ്പത്തിനെ വല്ലാതെ അങ്ങ് സ്നേഹിക്കുകയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതാണ് മനുഷ്യപ്രകൃതത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഇതെല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ പറ്റും. എല്ലാ തലങ്ങളിലും, മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെ, കുടുംബഘടനയിൽ അടക്കം, പള്ളിയുടെ ആരാധനാ മേഖലകളുടെ കമ്മിറ്റികൾ അടക്കം, പഞ്ചായത്തുകൾ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികൾ അടക്കം, എവിടെയും ഇരിക്കുന്ന ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടവർ, അതേത് മേഖലയായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഒരു പ്രത്യേകമായ ആഗ്രഹങ്ങളോടെ, ആർത്തിയോടുകൂടി മനുഷ്യരുടെ മുമ്പിൽ വലയിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വലയിട്ടിരിക്കുകയാണ്, അന്യായമായത് വെട്ടിപ്പിടിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹങ്ങൾ. അതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഇതാണ്. ഇത് ഏത് പാർട്ടിയാണ്, ഏത് സംഘടനയാണ് എന്നതൊന്നും ഇസ്ലാമിന്റെ, വിശുദ്ധ ഖുർആനിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുമ്പോൾ വിചാരിക്കേണ്ടതില്ല. വിചാരിക്കുന്നുവെങ്കിൽ എന്റെ മനസ്സിലെന്തോ ഈമാനിന്റെ ഒരു പ്രശ്നമുണ്ടെന്നുള്ള. നമ്മളൊരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് ആധുനിക ലോകത്തെ ഭൗതികമായ സംവിധാനങ്ങളെ മുൻനിർത്തിക്കൊണ്ടല്ല, ഇസ്ലാമിനെ മുൻനിർത്തിക്കൊണ്ടും വിശുദ്ധ ഗ്രന്ഥത്തെ മുൻനിർത്തിക്കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുക. അങ്ങനെ വിലയിരുത്തുന്നിടത്ത് ആളുകൾക്ക് അപജയം സംഭവിച്ചിരിക്കുന്നു, പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കൂടുതൽ കൂടുതൽ വർദ്ധിക്കാനുള്ള കാരണവും അതാണ്. ഖുർആൻ പറഞ്ഞതുപോലെ വതറാ കസീറൻ മിൻഹും യുസാരിഊന ഫിൽ ഇസ്മി വൽ ഉദ്വാൻ, അവരിൽ അധികം ആളുകളെയും നിനക്ക് കാണാം, അവര് പാപങ്ങളിൽ, കുറ്റകൃത്യങ്ങളിൽ, ശത്രുതയിൽ മുന്നേറുകയാണ്. കുറ്റകൃത്യങ്ങളിലൂടെ അവർ മത്സരിക്കുകയാണ് അധികം ആളുകളും. അള്ളാഹു പറയുകയാണ് വതറാ കസീറൻ മിൻഹും, അവരിൽ അധികം ആളുകളെയും നിനക്ക് കാണാം, അവർ യുസാരിഊന ഫിൽ ഇസ്മി, പാപങ്ങളിൽ മത്സരിക്കുകയാണ്, കുറ്റകൃത്യങ്ങളിൽ മുന്നേറുകയാണ്. വൽ ഉദ്വാൻ, ശത്രുതയിൽ. പിന്നെയോ വഅക്ലിഹിമുസ്സുഹത്ത്, നിഷിദ്ധ മാർഗത്തിലൂടെ സമ്പത്ത് വെട്ടിപ്പിടിക്കാൻ, തിന്നാൻ ഉള്ള അവരുടെ മേഖലകളിൽ അവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലബിസമാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എത്ര മോശമാണ്. അള്ളാഹു പറയാണ് എത്ര മോശമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ, അതേത് മേഖലയിലുള്ള ആളുകളുമാകാം, എല്ലാം അമാനത്താണല്ലോ. നമ്മളൊരു കട, ഒരു കച്ചവടം നടത്തുകയാണെങ്കിൽ പോലും അമാനത്താണത്, അമാനത്താണ്. അമാനത്തിൽ വഞ്ചന കാണിക്കാൻ പാടില്ല. അത് വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യമാണ് അള്ളാഹു നമ്മളെ. സമ്പത്തിന്റെ കാര്യത്തിലും ഖുർആൻ പറയുന്നത് എന്താണ്? അത് ഖലീഫയാണ്, മനുഷ്യൻ അതിന്റെ പ്രതിനിധിയാണെന്നാണ്. അവൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത വ്യക്തിയുടെ മേൽ അക്കൗണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടും. അതുകൊണ്ട് മനുഷ്യൻ സമ്പത്തിന്റെ പ്രതിനിധി മാത്രമാണ്. വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അവരിൽ അധികം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അവർ എത്ര മോശമായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാനുള്ള ആർജവം എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെടുത്തി എടുത്തു നിന്നാണ് ഇന്ന് എല്ലാ മേഖലയിലും അഴിമതിയും കൈക്കൂലിയും വെട്ടിപ്പിടിക്കലും തട്ടിപ്പുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയാനുള്ള ആർജവം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഭയപ്പെടുന്നത് എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ ഭയപ്പെടുന്നത് അവന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, മറ്റൊരാൾ പേടിക്കുന്നത് അവന് കിട്ടുന്ന തുകയുടെ സമ്പത്തിനെ മുൻനിർത്തിയാണ്. ഇങ്ങനെ മുൻനിർത്തിയുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ആരും പ്രത്യേകിച്ച് പ്രതികരിക്കാൻ, ഖുർആൻ പറഞ്ഞതുപോലെ ലബിസമാക്കാനു യഅമലു, ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര മോശമാണടോ എന്ന് പറയാൻ തന്റെ ഇടമുള്ള ആർജവുമുള്ള ആളുകളുടെ കുറവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുക, കള്ളക്കടത്തിൽ, സ്വർണ്ണക്കടത്തിൽ അടക്കം, പിന്നെ താഴെ തട്ടിലേക്ക് വരുന്ന മുഴുവൻ മേഖലകളിലും ഈ ഉമ്മത്തിന്റെ അഭിമാനമായി യുവാക്കൾ ഉണ്ടാവും, മുസ്ലിം സമൂഹം ഉണ്ടാവും, ഏത് മേഖലകളിലും ഉണ്ടാവും. അവസാനം വിശുദ്ധ ഖുർആൻ പോലും ചർച്ചയിലേക്ക് വരുന്ന രൂപത്തിലേക്ക്
മുസ്ലിം സമൂഹം എത്തപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തണം. അതിന്റെ ശരിതെറ്റുകളല്ല ഞാൻ പറയുന്നത്, അതിന്റെ ശരിതെറ്റുകളൊന്നുമല്ല. ഈ ഇസ്ലാമും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും സമൂഹത്തിന്റെ മുമ്പിൽ നന്മയുടെ മേൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയായിരുന്നു. നന്മയുടെ മേൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമായിരുന്നു അള്ളാഹുവിന്റെ ദീനും അള്ളാഹുവിന്റെ ഗ്രന്ഥവും അള്ളാഹുവിന്റെ പ്രവാചകന്മാരുമൊക്കെ. അവിടെ പോലും മുസ്ലിം സമൂഹം നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കുക, എല്ലാ മേഖലകളിലും ഈ സമൂഹത്തെ കാണാം. ഇത്തരം മേഖലകളിൽ അവർക്ക് പിന്തുണ നൽകാൻ അല്ലെങ്കിൽ അവരവസാനം വന്ന് കൂട്ടുപിടിക്കുന്നത് പലപ്പോഴും മതങ്ങളെയും മതചിഹ്നങ്ങളെയും മതപണ്ഡിതന്മാരെയുമായിരിക്കും. ഏത് വിഭാഗം ആളുകളായിരുന്നാലും അങ്ങനെ തന്നെയാണ്, ഏത് വിഭാഗം പാർട്ടികളായിരുന്നാലും അങ്ങനെ തന്നെയാണ്. നന്മയുടെ വിഷയത്തിൽ മതത്തിനൊരു കാര്യം പറയാനുണ്ടെങ്കിൽ പറയും, മതം ഇങ്ങോട്ട് ഇടപെടണ്ട കേട്ടോ എന്ന് പറയും. നന്മയുടെ കാര്യത്തിൽ മതത്തിന് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ പറയും, മതം ഇടപെടരുതെന്ന് പറയും. എന്നാൽ വെട്ടിപ്പുകളും തട്ടിപ്പുകളും അഴിമതിയും കൈക്കൂലിയുമൊക്കെ കാണിക്കുന്നയെടുത്ത് മതത്തെ വലിച്ചുകൊണ്ടുവരികയും ചെയ്യും. രക്ഷപ്പെടാനുള്ള വാതായനങ്ങൾ തുറക്കാൻ, രക്ഷപ്പെടാനുള്ള വഴികൾ തുറക്കാൻ അവിടെ മതത്തെയും മതചിഹ്നങ്ങളെയും മതപണ്ഡിതന്മാരെയും കൊണ്ടുവരും. അതിനുവേണ്ടി ഫത്വ കൊടുക്കാൻ പ്രത്യേക പണ്ഡിതന്മാരും നമ്മുടെ ഉമ്മത്തിലുണ്ട്. മുസ്ലിം സമൂഹത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്, പറയേണ്ടതും. നന്നാവേണ്ട ഒരു ജനത അവരാണല്ലോ, മാതൃക കാണിക്കേണ്ട ഒരു സമൂഹം അവരാണല്ലോ. ആധുനിക ലോകത്ത് കൃത്യമായി മാതൃക കാണിക്കാൻ വേണ്ടി കുന്തും ഹൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമുദായം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഒരു ജനത, ആ ജനതയുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ആ സമൂഹത്തിന്റെ അംഗങ്ങളുടെ അവസ്ഥയാണ്. അപ്പോഴാണ് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വളരെ പ്രസക്തമാണ് ആ ചോദ്യം. ആരോടാണ് ഈ ചോദിക്കുന്നത് എന്ന് ഓരോരുത്തരും അവരവരിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടേണ്ടത്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിം അൻ ഖൗലിഹിമുൽ ഇസ്മ വ അക്ലിഹിമുസ് സുഹ്ത ലബിസ്മാ കാനു യസ്നഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാർ, എന്തുകൊണ്ടാണ് പണ്ഡിതന്മാരും പുരോഹിതന്മാരും തടയാത്തത്, അൻ ഖൗലിഹിമുൽ ഇസ്മ, ഈ പാപങ്ങൾ തെറ്റുകളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ, തെറ്റുകളായ വർത്തമാനങ്ങൾ പറയുമ്പോൾ, തെറ്റായ വർത്തമാനങ്ങൾ പറയുമ്പോൾ, വ അക്ലിഹിമുസ് സുഹ്ത, നിഷിദ്ധമായ സമ്പത്ത് തിന്നുമ്പോൾ എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ പുരോഹിതന്മാർ ഇത് പറയാതെ വരുന്നത്? വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കൊണ്ടുവരുന്ന പണം അതിനുവേണ്ടി മാത്രം ഒരു പ്രാർത്ഥന മതിയോ? അതല്ല, ആ പണം ഉണ്ടാക്കുന്ന വഴി നേരെയാകണമെന്ന് പറയാൻ പണ്ഡിതന്മാർ ആർജവത്തോടെ വെള്ളിയാഴ്ചയിലെ പ്രഭാഷണം ഉപയോഗപ്പെടുത്തണോ എന്നതാണ് അള്ളാഹു ചോദിക്കുന്നത്. അതിന്റെ വിശദീകരണമാണ് ഈ പറയുന്നത്. അങ്ങനെ ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുന്നില്ല. അള്ളാഹു പറയുന്നത്, ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വഅക്ലിഹിമുസ് സുഹ്ത, എന്തേ പണ്ഡിതന്മാർ അവർ പറയുന്ന അന്യായമായ വർത്തമാനങ്ങളും അന്യായമായി ഉണ്ടാക്കുന്ന സമ്പത്തും തെറ്റാണെന്ന് എന്തേ പണ്ഡിതന്മാർ പറയുന്നില്ല എന്ന് ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുകയാണ്. ഖുർആന്റെ അർത്ഥവും ആശയവും ഒന്നും പറയാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും അത് മനസ്സിലാകാൻ സാധ്യത ഖുർആൻ. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, എന്താണ് ഈ നിഷിദ്ധമായ സമ്പത്ത് ഇങ്ങനെ അഴിമതിയിലൂടെ കൈക്കൂലിയുടെ കള്ളക്കടത്തിലൂടെ ഒക്കെ സ്വരൂപിക്കുമ്പോൾ അത് വാങ്ങാനും ഈ ഉമ്മത്തിന്റെ ബിസിനസ് മേഖലകൾ, കച്ചവട മേഖലകൾ അങ്ങനെ കാത്തിരിക്കുന്നത് എന്തിനാണ്? അന്യായമായ കാര്യങ്ങളിലൂടെ സമ്പത്തുണ്ടാക്കുവാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിടവും വിശുദ്ധമല്ലാത്ത രീതിയാണ്. എല്ലാ വാതിലുകളിലും അപകടങ്ങൾ പതിയിരിക്കുകയാണ്. ഏത് വാതിലുകളിലൂടെ കയറി ചെന്നാലും തെറ്റായ വഴിയിലൂടെ പോകാനാണ് നമുക്ക് സാധ്യമാവുകയുള്ളൂ. അവിടെയൊക്കെ കൈക്കൂലി കൊടുക്കേണ്ടി വരും, അവിടെയൊക്കെ പിന്നെ അന്യായമായ രീതിയിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ളത്. ഇതിനെല്ലാവരും, എല്ലാ സമൂഹം, എല്ലാ മതവിഭാഗങ്ങളും, എല്ലാവരും ഇതിലുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, സത്യവിശ്വാസികളെ നിങ്ങൾ അന്യായമായി ഒരു സമ്പത്ത് പോലും തിന്നരുത്, ഒരു സമ്പത്ത് പോലും തിന്നരുത്. ഇല്ലാ അന്തകൂന തിജാറത്തൻ അന്തറാളി മിൻകും, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ട് നടത്തുന്ന കച്ചവട ഇടപാടുകൾ ഒഴികെ. കച്ചവടം ചെയ്തു പണം ഉണ്ടാക്കുക,
വെട്ടിപ്പിടിച്ചും തട്ടിപ്പ് കാണിച്ചും അല്ല സമ്പത്തുണ്ടാക്കേണ്ടത്. അന്യായമായി കൈക്കൂലി വാങ്ങിയിട്ടല്ല സമ്പത്തുണ്ടാക്കേണ്ടത്. അതിന് അള്ളാഹു കച്ചവടം അനുവദിച്ചു തന്നിട്ടുണ്ട്, ക്രയവിക്രയങ്ങൾ അനുവദിച്ചു തന്നിട്ടുണ്ട്. വലാ തഖ്തുലു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. ആശയം കുറെ അധികം വിശദീകരിക്കേണ്ടതാണ് ആ പറഞ്ഞ ആശയം. നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ, അന്യായമായി പണമുണ്ടാക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ കൊല്ലുകയാണെന്നാണ് അള്ളാഹു പറയുന്നത്. ഒരു സമൂഹത്തെ കൊല്ലുകയാണ്. ഒരു സമൂഹത്തെ കൊല്ലുന്നതിന് തുല്യമാണ് ഈ കൈക്കൂലി. ഒരു സമൂഹത്തെ കൊല്ലുന്നതിന് തുല്യമാണ് ഈ അഴിമതി. അതാണ് ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചത്. അതാണ് സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കുകയാണ്. ജനങ്ങളുടെ പിന്തുണയിൽ കയറിപ്പോകുന്ന ഇടങ്ങൾ അധികാരമേഖല, ജനങ്ങളുടെ നികുതിപ്പണം ശമ്പളമായി കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ, അതേത് മേഖലയായിക്കൊള്ളട്ടെ, ഏത് മേഖലയിലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് മേഖലകൾ മുതൽ, അങ്ങനെ നാം ഇരിക്കുന്ന ഓരോ കസേരകളും അത് ഒരു വശത്ത് ജനങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ് ഭരണമേഖല അമാനത്ത്, മറുഭാഗത്ത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് മുന്നോട്ട് പോകുന്ന മേഖലയാണ് ഉദ്യോഗസ്ഥ മേഖല. ഇത് അമാനത്താണ്. ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തുവദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, അമാനത്തുകൾ അതിന്റെ അഹ്ലുകാരിലേക്ക് കൊടുക്കണം എന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അമാനത്തുകൾ, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ അതിന്റെ അഹ്ലുകാർ വരുമ്പോ, അവരുടെ സമൂഹം കയറി വരുമ്പോ, സാധാരണ ജനങ്ങൾ കയറി വരുമ്പോ, ഓഫീസിലേക്ക് കയറി വരുമ്പോൾ അത് അവർക്ക് കൊടുക്കണം. അമാനത്താണത്. ഇലാ അഹ്ലിഹ, അതിന്റെ അഹ്ലുകാരോട് നല്ല രൂപത്തിൽ പെരുമാറണം. ആ അഹ്ലുകാർ കയറി വരുമ്പോൾ അവരോട് മാന്യമായ രൂപത്തിൽ സംവദിക്കണം എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ച, അതാണല്ലോ ഇസ്ലാമിന്റെ ചരിത്രം. അതാണ് നമ്മൾ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നതും അത് തന്നെയാണ്. ഇട്ടിരിക്കുന്ന കുപ്പായത്തിന്റെ നീളം വർദ്ധിച്ചപ്പോ ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയുടെ മുമ്പിൽ നിന്ന് ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ഒരു കാര്യം ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇട്ടിരിക്കുന്ന കുപ്പായത്തിന്റെ നീളം വർദ്ധിച്ചു കണ്ടപ്പോ, ഇത്ര തുണി ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ, താങ്കൾക്കത് കിട്ടിയല്ലോ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയോട് ചോദിക്കുകയാണല്ലോ. ഞങ്ങൾക്കൊന്നും ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്ത തുണി ഉപയോഗിച്ച് ഇത്ര വലിയ കുപ്പായം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ അമീറുൽ മുഅ്മിനീൻ, താങ്കൾക്കെങ്ങനെയാണ് ഇത്ര വലിയ കുപ്പായം ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഒരു ഭരണാധികാരിയോട് ജനങ്ങൾ ചോദിക്കുക. അപ്പൊ അവിടെ ന്യായീകരണങ്ങളും പിടിച്ചു നിൽക്കാനുള്ള ഇടങ്ങളൊന്നും തേടിപ്പോകുന്നില്ല ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ തേടിപ്പോകുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചിട്ട് പറയാം, മോനെ അത് പറഞ്ഞു കൊടുക്കാൻ പറയാം. അപ്പോൾ മകൻ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ജനങ്ങൾക്ക്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾക്ക് കിട്ടിയതുപോലെ കിട്ടിയിരുന്നു ഈ കുപ്പായം തയ്ക്കാനുള്ള തുണി. അതെന്നെ എന്റേത് ഞാൻ വാപ്പയ്ക്ക് കൊടുത്തു എന്നവർ. അത് വാപ്പ അത് ഉപയോഗിച്ചാണ് ഇത്ര വലിയ കുപ്പായം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇന്നൊരു വലിയ വേണ്ടപ്പെട്ട ഭരണാധികാരിയുടെ മകനെ വിളിച്ച് ചോദിച്ചാൽ മകൻ അതിലും വലിയ കുപ്പായം പണിതിട്ടുണ്ടാവും. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ ഇവിടെയാണ് ഇസ്ലാമിന്റെ അടിത്തറയും ഇസ്ലാമിന്റെ മൂല്യങ്ങളും വ്യതിരിക്തമാകുന്നത്. നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഭരണമേഖലയാണെങ്കിലും നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥ മേഖലയാണെങ്കിലും, ഇന്നഹ അമാനത്തുൻ, അത് അമാനത്താണ്. ആ അമാനത്തിനെ പറ്റി നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ഖിസ്യുൻ വനദാമ, അത് നിന്ദ്യതയായി മാറും, ഖേദമായി മാറും. നിന്ദ്യത എന്ന് പറയുന്നത് പരലോകത്ത് മാത്രമല്ല ദുനിയാവിലും വരും. നിന്ദിക്കപ്പെടും. എത്ര അന്യായം ചെയ്താലും അവസാനം നിന്ദിക്കപ്പെട്ടിട്ട് ഈ ലോകത്ത് നിന്ന് പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നമ്മുടെ ഈ കാലഘട്ടം നമ്മോട് പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ചില മൂല്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അന്യായമായത് വെട്ടിപ്പിടിക്കാൻ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അന്ത്യനാളിൽ ഓരോ അവകാശികൾക്കും അവകാശങ്ങൾ അള്ളാഹു വകവെച്ചു കൊടുക്കും. കൊമ്പില്ലാത്ത ആടിന് കൊമ്പുള്ള ആടിനോട് പ്രതികാരം ചെയ്യാനുള്ള അവസരം അള്ളാഹു ഒരുക്കി കൊടുക്കും. കൊമ്പില്ലാത്ത ആടിന് കൊമ്പുള്ള ആടിനോട് പ്രതികാരം ചെയ്യാനുള്ള അവസരം അള്ളാഹു നാളെ ഒരുക്കി കൊടുക്കും. ഇന്ന് കൊമ്പില്ലാത്തതിന്റെ പേരിൽ കൊമ്പുള്ള ആട് വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ കൊമ്പില്ലാത്ത ആടിനെ. പക്ഷെ നാളെ കൊമ്പില്ലാത്ത ആടിന് കൊമ്പുള്ള ആടിനോട് പ്രതികാരം ചെയ്യാൻ അള്ളാഹു അവകാശങ്ങൾ വകവെച്ചു കൊടുക്കും.
ഇന്നത്തെ സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ച്, ഇന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് അന്യായങ്ങൾ വെട്ടിപ്പിടിച്ചാൽ, അതെവിടെയായിരുന്നാലും, സമ്പത്തിലാണെങ്കിലും സ്ഥലത്തിലാണെങ്കിലും കച്ചവട മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലും അന്യായങ്ങൾ ഒരു രൂപയെങ്കിലും വെട്ടിപ്പിടിച്ചാൽ ആ അവകാശം നാളെ അള്ളാഹു അവിടെ വച്ച് ചോദിക്കും, അത് വേണ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കും. വളരെ സൂക്ഷിക്കണം. നമ്മൾ ജീവിതത്തെ ഏറ്റവും സൂക്ഷ്മതയുള്ള ജീവിതമാക്കി മാറ്റണം. പരീക്ഷണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. ഈ ലോകം, പ്രതിസന്ധികൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. അതിനും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കപ്പലിൽ അവർ ദ്വാരമിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുമുള്ള കപ്പലിന് ദ്വാരമിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദ്വാരമിട്ടുന്ന ആളുകളെ നേരത്തെ ഖുർആൻ ചോദിച്ചതുപോലെ തടയാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നടങ്കം മുങ്ങിപ്പോകും. ആ ഒരു മനസ്സിലെങ്കിലും നമുക്കത് തോന്നണം. ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അസ്വസ്ഥതകൾ സൃഷ്ടിക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സൂക്ഷ്മതയുള്ളതാക്കി മാറ്റണം. അന്യായമായത് തിന്നാതിരിക്കാൻ ശ്രദ്ധിക്കണം. അന്യായമായത് തിന്നാൻ തീറ്റിക്കാൻ, മക്കളെ തീറ്റിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അങ്ങനെ സൂക്ഷ്മതയുള്ള ഒരു ജീവിതത്തെ മുന്നോട്ടു കൊണ്ടുപോകാൻ ആണ് ഈ വർത്തമാനകാലം നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ സന്ദേശം. വിശ്വാസി സമൂഹം സ്വീകരിക്കേണ്ട ഒരു നിലപാടിനെക്കുറിച്ച് പറഞ്ഞു എന്നതല്ലാതെ ഒരു ഭാഗത്തു നിന്നുകൊണ്ടുമുള്ള ചർച്ചയല്ല, അല്ലെങ്കിൽ വിഷയമല്ല, മറിച്ച് ഇസ്ലാമിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചർച്ചയാണ്, വിഷയമാണ് എന്ന് മനസ്സിലാക്കി നന്മകൾ കണ്ടെത്താൻ, വിശാല മനസ്സോടുകൂടി നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കാൻ, ശുദ്ധീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അങ്ങനെ സാധിക്കാത്തവരോട് പറയേണ്ടതുണ്ട്. പറയാനുള്ള മനസ്സെങ്കിലും സ്വീകരിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما أيها الإخوة والأخوات أوصيكم عباد الله വഹിയായ ഔവലം ബിതഖ്വല്ലാ. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ യഥാവിധി ജീവിതത്തിൽ പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വീണ്ടും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക.